ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പയ്യോളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, 10 ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 10 വറ്റൽമുളക് ഇതെല്ലാം മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മുടെ ചിക്കൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ നീര്, 2 ടീസ്പൂൺ മൈദ, 4 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൈവച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ 2 ഭാഗവും ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും ആവശ്യത്തിന് ഉപ്പിട്ട് കൈവച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളകും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മസാല ഇട്ട് റെഡിയാക്കി വെച്ച തേങ്ങ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് രസമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പയ്യോളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.